मैं एक प्रिस्ट हूँ और प्रभु का सेवा करते हैं, यीशु मसीह का प्रचार करते हैं। मैं यहाँ पे लगभग 15 सालों से मैं आजमगढ़ में हूँ और मैं अपना जीवन प्रभु की सेवा के लिए मैंने समर्पित किया। बहादुर मौर्य जी ने हमको बुलाया अपने घर पे प्रे करने के लिए। ക്യുണ്ടിന്റെ ഒരു ഗംഭീര സ്റ്റോറി വന്നിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തന നിയമം എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു അന്വേഷണമാണത്. എങ്ങനെയാണ് നിരവധി നിരപരാധികൾ ക്രിസ്ത്യാനികൾ നിർബന്ധിത മതപരിവർത്തന ആരോപിച്ചുകൊണ്ട് അറസ്റ്റിലും ജയിലിലും ആയത് എന്നൊരു അന്വേഷണമാണത്. പാപ്പിളാനി അച്ഛനും കത്തോലിക്ക ബിഷപ്പും ഓർത്തഡോക്സ് ബിഷപ്പും ഒക്കെ ബി ജെ പിക്കൊപ്പമായ സ്ഥിതിക്ക് അവർക്കൊക്കെ ഇത് ബി ജെ പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ട നടപടികളൊക്കെ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഭരണകൂടം കേൾക്കും. കഥ എങ്ങനെയാണ് അച്ഛന്മാരെ ആ കഥ തുടങ്ങുന്നത്? 40 വയസ്സുകാരനായ പാസ്റ്റർ നന്ദു നഥാനിയൽ സിംഗിന് ഉത്തർപ്രദേശിലെ അസംഗഡിലെ സാധാരണക്കാരായ ജനങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ ഇങ്ങനെ ഫോണിൽ വിളിക്കും. അച്ഛ ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് അവരുടെ വീടുകളിൽ പ്രാർത്ഥന സംഘടിപ്പിക്കണമെന്നാണ് ഈ ഫോൺ വിളിച്ച് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സാധാരണക്കാരുടെ ആവശ്യം. അവർക്ക് പല പല പ്രശ്നങ്ങളുണ്ട്, അതിനാണ് അവർ നഥാലിയനെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത്. ചിലപ്പോൾ അവർ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയതായിരിക്കാം, ചിലപ്പോൾ ചിലർ അസുഖബാധിതരായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും അവരാലിട്ടെന്ന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ അവർ പാസ്റ്റർ നന്ദു നഥാനിയലിനെ ആശ്രയിക്കും. അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അവർക്ക് സുഖപ്പെടുമെന്ന് അവരുടെ ഒരു വിശ്വാസം. പാസ്റ്റർ എന്നാണ് അദ്ദേഹം അസംഗഡിൽ അറിയപ്പെടുന്നതിന്. കഴിഞ്ഞ 15 അസംഗഡിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അങ്ങനെ ആരദ്ദേഹത്തെ വന്ന് വിളിച്ചാലും അദ്ദേഹം ചെല്ലും, അവിടെ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 2021 ഒരു ഞായറാഴ്ച പതിവ് പോലെ ബഹാദൂർ മൗര്യ എന്ന് പറയുന്നയാളുടെ അപേക്ഷ കേട്ട് അയാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഒരു പ്രാർത്ഥനാ യോഗം നടത്താൻ വേണ്ടിയിട്ട് പാസ്റ്റർ നഥാനിയൽ ചെല്ലുകയാണ്. ഞങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മക്കൾക്ക് എന്നും അസുഖമായിരുന്നു. ദൈവത്തിന്റെ ഒരു നിത്യ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയാണ് വീട്ടിൽ ഒരു പ്രാർത്ഥനാ യോഗം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്നാണ് ബഹാദൂർ മൗര്യ തന്നെ ഇതേക്കുറിച്ച് പറയുന്നത്. മൗര്യയുടെ വീട്ടിൽ പാസ്റ്റർ നഥാനിയൽ എത്തുന്നു, പ്രാർത്ഥന തുടങ്ങുന്നു. പതിവ് പോലെ സമീപവാസികളായ ക്രിസ്ത്യാനികളൊക്കെ എത്തുന്നു, പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. എന്നാൽ 2021 October 3 പാസ്റ്റർ നഥാനിയലിനെ പെട്ടെന്ന് അസംഗഡ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിർബന്ധിത മതപരിവർത്തനമായിരുന്നു അദ്ദേഹത്തിന് മേൽ അവർ ആരോപിച്ച കുറ്റം. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ പ്രാർത്ഥന നടത്തുന്നിടത്ത് വരുന്നവരെല്ലാം ആദ്യം തന്നെ ക്രിസ്ത്യൻ വിശ്വാസികളാണ്. ആരെയാണ് ഞാൻ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ലെന്നാണ് പാസ്റ്റർ നഥാനിയൽ തന്നെ ഇതേക്കുറിച്ച് പറയുന്നത്. ആരാണ് തനിക്കെതിരെ പരാതി നൽകിയതെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മിക്ക കേസിൽ ഇതാണ് അവസ്ഥ. അടുത്ത 5 പാസ്റ്റർ നഥാനിയൽ ജയിലിൽ കിടന്നു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി പാസ്റ്റർ നഥാനിയലിനെതിരെ പരാതി കൊടുത്തത് പ്രാർത്ഥനയ്ക്ക് വന്ന ആരുമായിരുന്നില്ല, ബഹാദൂർ മൗര്യയുടെ അയൽവാസിയായ സുധീർ ഗുപ്തയായിരുന്നു എന്ന്. വെറും 100 മാത്രം അകലത്തിലാണ് സുധീറിന്റെയും ബഹാദൂർ മൗര്യയുടെയും വീടുകൾ. സുധീർ ഗുപ്ത BJP പ്രാദേശിക നേതാവായിരുന്നു, ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പാസ്റ്റർ നഥാനിയലിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സുധീർ ഗുപ്തയുടെ പരാതിയിൽ പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. നിയമപ്രകാരം സുധീറിന് പരാതി നൽകാനാവില്ല. കാരണം മതപരിവർത്തനത്തിന് വിധേയരായ വ്യക്തികൾക്കോ അവരുടെ കുടുംബത്തിനോ അടുത്ത ബന്ധുക്കൾക്കോ മാത്രമാണ് അത്തരത്തിലൊരു പരാതി നൽകാനാവുകയുള്ളൂ എന്നാണ് ക്യുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. The Uttar Pradesh Prohibition of Unlawful Conversion of Religion Act, which was passed as an ordinance in November 2020 and then assented as an act in 2021, makes it clear that the complainant can only be the aggrieved person, meaning the individual on whom the alleged forceful conversion has been attempted. Or it can be the person's immediate family members or blood relatives. 2020 നവംബറിൽ ഒരു ഓർഡിനൻസ് ആയിട്ടാണ് ഉത്തർപ്രദേശ് പ്രോഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് ആക്ട് നിലവിൽ വരുന്നത്. പിന്നീട് 2021 മാർച്ചിൽ അത് നിയമമായി. മതപരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വ്യക്തിയോ അവരുടെ മാതാപിതാക്കളോ സഹോദരനോ സഹോദരിയോ രക്തബന്ധമുള്ള മറ്റു ബന്ധുക്കളോ വിവാഹത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് പരാതി ഫയൽ ചെയ്യാൻ പറ്റൂ എന്ന് ഈ നിയമത്തിലെ 4 പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ട്. രക്തബന്ധത്തിലുള്ളവരോ മതപരിവർത്തനത്തിന് വിധേയരായവർക്കോ മാത്രമാണ് പരാതി നൽകാനാകുള്ളൂ എന്ന് സെക്ഷൻ 4 കൃത്യമായി പറയുമ്പോഴാണ് ഈ സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ സുധീർ ഗുപ്ത ബഹാദൂർ മൗര്യയുടെ ആരുമായി വരുന്നില്ല. മാത്രമല്ല ഗുപ്ത ഒരിക്കൽ പോലും ഈ പ്രാർത്ഥനാ യോഗത്തിൽ നടക്കുന്ന സ്ഥലത്ത് പോയിട്ടില്ല, അതിൽ പങ്കെടുത്തിട്ടില്ല, അദ്ദേഹത്തെ ആരും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. കുറച്ച് മാസങ്ങളായിട്ട് എല്ലാ ഞായറാഴ്ചയും മൗര്യയുടെ വീട്ടിൽ നിരവധി പേർ വരുന്നത് കണ്ടപ്പോൾ തോന്നിയ ഒരു സംശയമാണ് തനിക്ക് എന്നാണ് BJP കിസാൻ മോർച്ചയുടെ പ്രാദേശിക നേതാവായ സുധീർ ഗുപ്ത ദ ക്വിൻഡിനോട് ഇതേക്കുറിച്ച് വളരെ രസകരമായി പറയുന്നത്.
എന്തോ പൂജ നടക്കുകയാണെന്ന് ആദ്യം കരുതിയെങ്കിലും ഒരു സീൻ ഉണ്ടാക്കേണ്ടെന്ന് കരുതി ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ലെന്നാണ് ക്വിൻ്റിനോട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്. ബജ്രംഗദളിന്റെ അംഗമാണ്, ഞാൻ അവരെ വിളിച്ച് എന്താണ് നടക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. ബജ്രംഗദളിന്റെ പ്രവർത്തകരെത്തി അവിടെ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തു. മാസ്ക് ധരിച്ചെത്തി ഒരാളാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത്. ചോദിച്ചപ്പോൾ അയാൾ ഓടിപ്പോയി. കുറച്ച് മിനിറ്റുകൾക്കകമാണ് അവിടെ പോലീസ് എത്തിയതെന്ന് പാസ്റ്റർ നദാനിയൽ തന്നെ പിന്നെ ക്വിൻ്റിനോട് പറയുന്നുണ്ട്. വീടിന് മുന്നിൽ പെട്ടെന്ന് ജനം തടിച്ചുകൂടുന്നു. പക്ഷെ അവരെല്ലാം സുധീർ ഗുപ്തയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് പോലെയാണ് പെരുമാറിയതെന്ന് ബഹാദൂർ മൗര്യയും ഓർത്തെടുത്തിട്ട് ക്വിൻ്റിനോട് അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത് നിങ്ങൾ നേരിൽ കണ്ടോ എന്ന ചോദ്യത്തിന് ക്വിൻ്റി ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഗുപ്ത മറുപടി പറയുന്നത്. പാസ്റ്റർ നദാനിയൽ നിങ്ങളെ നിർബന്ധിച്ച് മതം മാറ്റിയോ എന്നിവർ വ്യക്തമായി ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ ആരും നിർബന്ധിച്ച് മതപരിവർത്തനം ഒന്നും നടത്തിയിട്ടില്ലെന്നും അയൽപക്കത്ത് അങ്ങനെയാണ് നടന്നതെന്നുമായിരുന്നു സുധീർ ഗുപ്തയുടെ ഒരു മറുപടി. എന്നാൽ പാസ്റ്റർ നന്ദു നദാനിയലിന് എതിരെയുള്ള FIR പറയുന്ന കാര്യം അദ്ദേഹവും ഭാര്യയും നിരവധി പേരെ വശംവദരാക്കി ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും അത് ചോദ്യം ചെയ്തപ്പോൾ നന്ദു നദാനിയലും ഭാര്യയും ബഹാദൂർ മൗര്യയുടെ മകനും തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിൽ കൊടുത്തിരിക്കുന്നത്. FIR എവിടെയും നിർബന്ധിത മതപരിവർത്തനത്തെ കുറിച്ച് പരാതിയേ ഉന്നയിക്കുന്നില്ല, പകരം ഭീഷണിപ്പെടുത്തിയെന്നാണ്. പാസ്റ്റർ നദാനിയലിന്റെ പ്രാർത്ഥനകളിൽ സ്ഥിരം പോകാറുള്ള അസംഗഡ് സ്വദേശി സുന്ദർ സോൻകർ പറയുന്നത് പാസ്റ്ററുടെ വാക്കുകളിൽ ഒരിക്കൽ പോലും മതപരിവർത്തനം എന്നൊരു കാര്യം വന്നിട്ടില്ലെന്നാണ്. ഞങ്ങൾ എത്രയോ കാലം മുമ്പേ ക്രിസ്ത്യാനികളാണ്, ആ യോഗത്തിൽ വന്നവരെല്ലാം വളരെ പണ്ട് മുതലേ ക്രിസ്ത്യാനികളും വിശ്വാസം. പിന്നെ എന്തിനു ഞങ്ങൾ മതം മാറണമെന്നാണ് അവർ ചോദിക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ നദാനിയലിന് ജാമ്യം ലഭിച്ചു. പരാതിക്കാരൻ പരാതി നൽകാനുള്ള അവകാശമില്ലെന്നാണ് പാസ്റ്ററുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചതും ഈ പോയിന്റ് തന്നെയാണ്. എന്നാൽ പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത അസംഗഡിലെ പോലീസിന് പക്ഷേ നിയമത്തിലെ സെക്ഷൻ 4 കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. പരാതി ഫയൽ ചെയ്ത പോലീസ് സ്റ്റേഷനിലെ ഇൻചാർജ് ഇൻസ്പെക്ടർ രാജ്കുമാർ സിംഗ് പറയുന്നത് ആർക്കും പരാതി നൽകാമെന്നാണ് ക്വിൻ്റിനോട് പറയുന്നത്. ക്രിസ്ത്യൻ മതംമാറ്റം മാത്രമല്ല എല്ലാ മതംമാറ്റങ്ങളും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഗുപ്ത കരുത്. മതപരിവർത്തനം കുറ്റമാണ്, ഹിന്ദുക്കൾ ആരെയും മതം മാറ്റുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് മറ്റു മതങ്ങളിലേക്ക് പോയവരെ ഹിന്ദുക്കൾ തിരിച്ച് മതം മാറ്റാമെന്നാണ് സുധീർ ഗുപ്ത ഇതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയ 200 പേരെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവന്ന ആൾ ദൈവം ധീരേന്ദ്ര ശാസ്ത്രിയെ കുറിച്ച് ഗുപ്ത പറയുന്നു. UP നിയമം നിർബന്ധിത മതപരിവർത്തനം നിഷേധിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ Article 25 പൗരന്മാർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ആചരിക്കാനും മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയാനുമൊക്കെ അനുവാദം നൽകുന്നുമുണ്ട്. പാസ്റ്ററിന്റെ കേസ് ഉത്തർപ്രദേശിലെ അനേകം കേസുകളിൽ ഒന്നാണ്. പരാതിക്കാരന് നിയമത്തിലെ 4 യാതൊരു ബന്ധവും ഉണ്ടാവില്ല. November 2022 മുതൽ 2 291 കേസുകളിലായി 507 പേരെയാണ് UP പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2021 ആഗസ്റ്റിലാണ് വാരണാസിയിൽ വെച്ച് പാസ്റ്റർ നീൽ ദുരൈ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഹിന്ദു ജാഗരൺ മഞ്ചിന്റെ സെക്രട്ടറിയായ ഗൗരീഷ് സിംഗ് ആണ് പാസ്റ്റർ നീൽ ദുരൈയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് എന്നാണ് അവരുടെ ആരോപണം. പാസ്റ്ററുടെ പക്കൽ നിന്നും ബൈബിളും കുരിശും ലഭിച്ചു എന്നതാണ് നിർബന്ധിത മതപരിവർത്തന തെളിവായി ഗൗരീഷ് നിരത്തുന്നത്. അതെങ്ങനെയാണ് കുറ്റകൃത്യമാവുന്നതെന്നാണ് പാസ്റ്റർ ക്വിൻ്റിനോട് ചോദിക്കുന്നത്. നദാനിയൽ സുധീർ ഗുപ്ത കേസ് പോലെ തന്നെ ഈ കേസിന്റെ FIR നിർബന്ധിത മതപരിവർത്തനം ആരോപിക്കുന്നേയില്ല. പകരം നിങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് ഗൗരീഷ് സിംഗിനോട് ചോദിക്കുന്നുണ്ട് ക്വിൻ്റെ. അപ്പൊ ഇല്ല എന്ന് തന്നെയാണ് അയാൾ മറുപടി പറയുന്നത്. എന്നാൽ നിരവധി പ്രദേശവാസികൾ വിധേയരാകുന്നുണ്ടെന്നാണ് സിംഗിന്റെ ആരോപണം. പാസ്റ്റർ നീലിനെതിരെ പരാതി നൽകാൻ വേണ്ടി സാധാരണക്കാർക്ക് ഭയം കൊണ്ടാവുന്നില്ല, പോലീസ് സംവിധാനങ്ങളും അവർക്ക് സുരക്ഷ നൽകുന്നില്ലെന്നാണ് സിംഗിന്റെ പരാതി. അതുകൊണ്ട് തന്നെ ആരും നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് പരാതിപ്പെടുന്നുമില്ല. വാരണാസിയിലെ ഫുൽപൂർ ജില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസിനോട് ഇതിനെക്കുറിച്ച് ക്വിൻ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാമെന്നാണ്. അതായത് ഉത്തർപ്രദേശ് പോലീസിന് നിർബന്ധിത മതപരിവർത്തന നിയമത്തിലെ വകുപ്പ് 4 അറിയില്ലെന്നാണ് ക്വിൻ്റിന്റെ ആരോപണം. ഇത് ഒരു സിറ്റിയിലോ ജില്ലയിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നാണ് ദ ക്വിൻ്റിന്റെ അന്വേഷണം നീണ്ടുപോകുമ്പോൾ വ്യക്തമാകുന്നത്. ജൗൻപൂരിൽ ദിനേശ് മൗര്യ എന്നൊരാളെ വീട്ടിൽ പ്രാർത്ഥന നടത്തിയെന്നും ആരോപിച്ചുകൊണ്ട് അഖിൽ ഭാരതീയ ഹിന്ദു ഗൌരവ മഹാസഭയുടെ പ്രസിഡന്റായ പ്രമോദ് ശർമ്മയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ സഹോദരൻ ആ വീട്ടിൽ പോയി, അവനാണ് എല്ലാ വിവരങ്ങളും നൽകിയത്. പരിവർത്തനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമാണ്. തന്നെ ആരും കൺവേർട്ട് ചെയ്തിട്ടില്ല. FIR മതപരിവർത്തനത്തിന് തെളിവില്ല. ജൗൻപൂർ പോലീസും വ്യക്തമാക്കുന്നത് ആർക്ക് വേണമെങ്കിലും മതപരിവർത്തനത്തിനെതിരെ പരാതിപ്പെടാമെന്നാണ്. ഈ സെക്ഷൻ 4 എല്ലാവരും മറന്നു പോകുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നു എന്ന് തോന്നുന്നവർക്കൊക്കെ പരാതി നൽകാമെന്നാണ് ജൗൻപൂർ DSP കുൽദീപ് ഗുപ്ത ക്വിൻ്റിനോട് പറഞ്ഞത്.
ഇത്തരം അറസ്റ്റുകൾ നിയമവിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതിയുടെ അഭിഭാഷക വൃന്ദ ഗ്രോവർ പറയുന്നത്. നിയമം അനുവദിക്കാത്ത ഒരാളുടെ പരാതിയിലുള്ള എഫ്ഐആറും അറസ്റ്റുമൊക്കെ നിയമവിരുദ്ധമാണ്. മേൽപ്പറഞ്ഞ ഓരോ കേസിലെയും അഭിഭാഷകർ എഫ്ഐആർ റദ്ദാക്കാൻ വേണ്ടി മേൽക്കോടതിയെ സമീപിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസ് തീർക്കാൻ വേണ്ടി ഇതെല്ലാം പോകട്ടെ. 2010 മരിച്ചുപോയ ആളുടെ പേരിൽ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഹർക്കുറാം എന്നയാളുടെ പേരിൽ 2022 നവംബറിലാണ് ഈ കുറ്റം ആരോപിക്കുന്നത്. 12 വർഷം മുമ്പാണ് ഹർക്കുറാം മരിച്ചുപോയത് സത്യത്തിൽ. എന്നാൽ അയാൾക്ക് പകരം ഹർക്കുറാമിന്റെ പേര് മകന്റെ പേരിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജാമ്യത്തിലുള്ള ചന്ദ്രേഷ് കുമാർ പറയുന്നത് അയാൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നാണ്. വീട്ടിലെ സ്ത്രീകൾ ക്രിസ്ത്യൻ വിശ്വാസികളാണെങ്കിൽ പോലും താൻ പ്രാർത്ഥനകളിലൊന്നും തന്നെ പങ്കെടുക്കാറില്ല, ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ആ സമയത്ത് ഞാൻ ഈ വീട്ടിൽ തന്നെയില്ല, പിന്നെ എങ്ങനെയാണ് ഇവർ എന്റെ പേരിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് കേസെടുക്കുന്നതെന്നാണ് ചന്ദ്രേഷ് കുമാർ ക്വിൻറ്റിനോട് ചോദിക്കുന്നത്. പരാതിക്കാരുടെ നിരന്തര സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് ഹർക്കുറാമിനെതിരെ കേസെടുത്തത്. കാരണം വീട് ഹർക്കുറാമിന്റെ പേരിലാണ്. എന്നാൽ മറ്റു വിവരങ്ങളൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ പോലീസ് എഫ്ഐആർ ഇടുകയായിരുന്നു എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചെന്നാണ് അഭിഭാഷകനായ രാജീവ് സിംഗ് ക്വിൻറ്റിനോട് പറയുന്നത്. നിയമവശങ്ങളൊന്നും പാലിച്ചില്ലെങ്കിലും ക്രിസ്ത്യൻ ഇവന്റുകൾക്കെതിരെ നിരവധി പേർ രംഗത്തുണ്ട്. ജിതു സോൻകാറിനെ പോലെയുള്ളവർ തങ്ങളുടെ ജീവിതം തന്നെ ഇതിനായി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അസംഗഡിലെ പഴക്കച്ചവടക്കാരനായാണ് ജിതു സോൻകർ. കഴിഞ്ഞ 2 വർഷമായി ക്രിസ്ത്യൻ പ്രാർത്ഥനാ യോഗങ്ങളെ റെയ്ഡ് ചെയ്യിക്കാൻ വേണ്ടി ഹിന്ദുത്വ സംഘങ്ങളെയും പോലീസിനെയും ഒക്കെ സഹായിക്കുക, അതിന്റെ പിന്നാലെ നടക്കുക, ഇതൊക്കെയാണ് ജിത്തുവിന്റെ ഒരു സൈഡായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജിത്തു തന്നെ അത് ക്വിൻറ്റിനോട് വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പരിപാടികളിൽ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം പോയിക്കൊണ്ടേയിരിക്കും. ഭ്രാന്തനായിട്ട് അഭിനയിച്ച് അവിടെ നിൽക്കും. അവരെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ചോർത്തിയെടുക്കും. അത് ലഭിച്ചാൽ ഞാൻ പോലീസിനെ വിളിച്ച് ആ സ്ഥലം റെയ്ഡ് ചെയ്യിക്കുമെന്നൊക്കെയാണ് ജിത്തു പറയുന്നത്. അസംഗഡിലെ 2 കേസുകളിൽ ജിത്തു സോൻകറാണ് പരാതിക്കാരൻ. അറസ്റ്റ് നടന്ന 2 കേസുകളിൽ ഇതുവരെ 5 മുതൽ 7 കേസുകൾ വരെ അയാൾ റെയ്ഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നാണ് ജിത്തു സ്വന്തം അവകാശപ്പെടുന്നത്. Much of what motivates serial complainants like Jitu are outright lies and fake news. हमारी संख्या घटेगी, हिंदू धर्म की संख्या घटेगी, इसलिए हम यह काम किए कि हमारे धर्म के मंदिरों का जो पैसा है सरकार टैक्स ले लेती है, ईसाई धर्म के लोगों का और मुस्लिम धर्म लोगों का പൈസാ സർക്കാർ പക്ഷേ ജിത്തു ഇതെല്ലാം ചെയ്യുന്നത് വാട്സാപ്പിൽ വരുന്ന വ്യാജ വാർത്തകൾ വിശ്വസിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണത്രേ. ഹിന്ദു ജനസംഖ്യ കുറയാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ക്വിൻറ്റിനോട് പറയുന്നത്. പക്ഷേ ഈ നാട്ടില് എത്രയോ പിന്നെ ഫാക്ട് ചെക്കുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഹിന്ദു ജനസംഖ്യ കുറയുന്നില്ലെന്നും മതപരിവർത്തനം നടക്കുന്നില്ലെന്നും മുസ്ലിങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു, മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുന്നു, ഇതൊന്നും ഒരു പ്രൂഫും ഇല്ല. അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ കൂടി ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ പറയാനൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പല മുഖ്യധാരാ മാധ്യമങ്ങളും ഇതൊന്നും ചർച്ച പോലും ആക്കുന്നില്ല. അപ്പൊ ക്വിൻറ്റിന്റെ ഒരു അടിപൊളി റിപ്പോർട്ടാണ്. ഒറിജിനൽ റിപ്പോർട്ട് വായിക്കേണ്ടവർക്ക് വായിക്കാം. പിന്നെ നമ്മളെ നാട്ടിലെ അച്ഛന്മാരും അതൊക്കെ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. വലിയ വലിയ രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ എടുക്കുകയും വലിയ വലിയ ഡിസിഷനിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന സമയമാണല്ലോ. അപ്പൊ ഇത്തരം തീരുമാനങ്ങളിലൊക്കെ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വായിക്കുന്നത് ചിലപ്പോൾ ഒരു വീണ്ടും വിചാരത്തിന് ഇടയാക്കിയേക്കാം.